ലക്ഷദ്വീപ് ഉപതെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. നിയമാനുസൃത നടപടിയെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകി. മുഹമ്മദ് ഫൈസലിന്റെ ശിക്ഷ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ധനേഷ്, ഈ സെഷൻസ് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു അയോഗ്യത. ഇപ്പോൾ ഈ ശിക്ഷ സ്റ്റേ ചെയ്തു ഹൈക്കോടതി. ആ സാഹചര്യത്തിൽ അയോഗ്യത നീങ്ങുമോ? ഒപ്പം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതി ഉത്തരവ് വരുന്നതോടെ അനിശ്ചിതത്വം നീങ്ങുമോ? നിമി, ഏതായാലും മുൻകാല സുപ്രീം കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ സെഷൻസ് കോടതികൾ അല്ലെങ്കിൽ വിചാരണ കോടതികൾ നൽകുന്ന വിധി പ്രസ്താവം മുകളിലേക്ക് പോകുമ്പോൾ കോടതി റദ്ദാക്കിയാൽ അതല്ലെങ്കിൽ അത് മരവിപ്പിച്ചാൽ അയോഗ്യത ഇല്ലാതെയാകുമെന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധി ഇപ്പോൾ മുഹമ്മദ് ഫൈസലിന് ആശ്വാസമാണ്. ഹൈക്കോടതി വിധി താൽക്കാലികമായി ഈ ശിക്ഷ വിധി അടക്കം മരവിപ്പിച്ച സാഹചര്യത്തിൽ അയോഗ്യ നടപടികൾ ഇല്ലാതെയാകും. പക്ഷേ അയോഗ്യ നടപടി ഇല്ലാതെയാകുമെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനേറ്റ് പുനർവിജ്ഞാപനം ഇറക്കേണ്ടി വരും. അതിനു മുമ്പായി ലോക്സഭാ സ്പീക്കറിന്റെ ഭാഗത്ത് നിന്ന് ഈ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അയോഗ്യത ഇല്ലാതായി എന്നുള്ള കാര്യത്തിൽ ഒരു നോട്ടീസ് ഇറങ്ങേണ്ടതുണ്ട്. ഇതിന് ശേഷമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തെ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത്. പക്ഷേ തൽക്കാലം ഏതായാലും ലക്ഷദ്വീപ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത നീളുക തന്നെ ചെയ്യും, നടക്കാനുള്ള സാധ്യത തന്നെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിയമത്തിനനുസരിച്ച് ഉള്ള രീതിയിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് ഫൈസൽ നൽകിയ ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നുള്ള ഹർജിയുടെ കാര്യത്തെ തീർപ്പാക്കുകയാണെന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് ഒപ്പം തന്നെ ബി വി നാഗരത്ന എന്നിവരടങ്ങിയ ബെഞ്ച് ഇന്ന് ഉത്തരവിറക്കുകയായിരുന്നു. അതേസമയം നിമി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതിയുടെ ശിക്ഷാവിധി മരവിപ്പിച്ച തീരുമാനം. ധനേഷ് രവീന്ദ്രനാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.